നാദാപുരം മണ്ഡലത്തിൽ ചെക്കാട് പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ താമസിക്കുന്ന 45 ഓളം കുടുംബങ്ങൾ കാലവർഷം ആരംഭിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരീകര ബിഎസ്എഫ് ക്യാമ്പാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം. ക്യാമ്പിൽ നിന്നും ഒരു പൈപ്പ് വഴി പുറന്തള്ളുന്ന കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങൾ എല്ലാം എത്തിച്ചേരുന്നത് ക്യാമ്പിന്റെ താഴ്വരയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ്. ബഹുമാനപ്പെട്ട ചെക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും ശ്രദ്ധയിലേക്ക് ചെക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് പ്രദേശവാസികൾ സമർപ്പിക്കുന്ന ഒരു സങ്കട ഹർജിയാണിത്. കാരണം ഞങ്ങൾ ഇതിന് താഴ്വാരത്ത് താമസിക്കുന്ന 45 ഓളം കുടുംബങ്ങൾ ഉള്ള ഒരു പ്രദേശത്തു നിന്ന് വരുന്ന ആളുകളാണ്. നാദാപുരം മണ്ഡലം ചെക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അരീക്കര ബിഎസ്എഫ് ക്യാമ്പിന്റെ ഓരത്തു നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ക്യാമ്പിന്റെ കക്കൂസ് മാലിന്യങ്ങൾ മുഴുവനും ഒരു പൈപ്പ് മുഖേന താഴേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഈ ഒഴുക്കി വിടുന്ന മാലിന്യം മുഴുവനും എത്തുന്നത് 10-45 കുടുംബങ്ങൾ താമസിക്കുന്ന ഇതിൻ്റെ താഴ്വാരത്തുള്ള വീടുകളിലേക്കാണ് ഈ മാലിന്യം ഒഴുകിയെത്തുന്നത്. ഇനിയിപ്പോൾ കാലവർഷം ആരംഭിക്കുമ്പോൾ ഇത് മുഴുവനായും ഒഴുകിയെത്തുന്നത് ഈ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ്. കാലവർഷം കൂടി ആരംഭിച്ചതോടെ ഈ മാലിന്യങ്ങൾ വീടുകൾക്കുള്ളിലും കയറി തുടങ്ങി. ചെക്കാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി ഫീവർ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ് ഈ മൂന്നാം വാർഡ് പാടിക്കോത്ത് എന്ന് പറയുന്ന പ്രദേശം. കഴിഞ്ഞ വർഷം 10-15 പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടായ പ്രദേശമാണ് ഈ താഴ്വാരത്തിലുള്ള വീടുകളിൽ മിക്ക ആളുകളിലുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളിത് ചിത്രീകരിക്കാനുള്ള കാരണം മുഖ്യമന്ത്രി ഇന്ന് ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടണം എല്ലാവരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിന്ന് താഴത്തെയുള്ള എല്ലാ പ്രദേശങ്ങളും എല്ലാ ചെറുപ്പക്കാരും ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു വിഷയത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെടാനുള്ള കാരണം. കൂടാതെ വീടുകൾക്ക് ചുറ്റും കെട്ടി നിൽക്കുന്ന ഈ മാലിന്യം നിറഞ്ഞ് വെള്ളത്തിൽ ചവിട്ടുന്നത് കാരണം പ്രദേശത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പലവിധ സാംക്രമിക രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. കഠിനമായ ദുർഗന്ധം കാരണം വീടുകൾക്കുള്ളിൽ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നാദാപുരം നിയമസഭാ മണ്ഡലത്തിൽ ചെക്കാട് പഞ്ചായത്തിലാണ് കഴിഞ്ഞ വർഷം കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രദേശത്തെ കുടുംബങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികൃതരെയും ബിഎസ്എഫ് ക്യാമ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പല പ്രാവശ്യം നേരിൽ കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കൂടാതെ പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യ പ്രവർത്തകരോ നാളിതുവരെ സ്ഥലം സന്ദർശിക്കുകയോ പ്രദേശവാസികളുമായി ചർച്ച നടത്താനോ മുന്നോട്ട് വന്നിട്ടില്ല. യാതൊരുവിധ ഒരു പരിഹാരവും ഇതിന് ഇവർ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ വിനയത്തിൻ്റെ ഭാഷയിൽ, കാരണം അത്രയും ഡേഞ്ചറാണ്. ഒരു ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടേ മതിയാകും എന്ന് ഞങ്ങൾ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയുള്ളത്, ഇതിനൊരു പരിഹാരം കാണുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ കാലത്തായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊരു ധർണ ഇരിക്കാത്തത്. ഇനി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ലോക്ക്ഡൗണിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ധർണ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.